താങ്കളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കാൻ താങ്കൾക്ക് പറ്റുമോ? ഇതെല്ലാം ചില സമയത്ത് നിങ്ങളെക്കാളൊക്കെ 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 സഹിഷ്ണുതയും നിങ്ങളെക്കാളൊക്കെ സമചിത്തതയും ഉള്ള ആള് തന്നെയാണ് ഞാനും. അത് എന്നെ നിങ്ങൾക്ക് നന്നായി അറിയാലോ. സി പി എമ്മിന്റെ അക്രമത്തിൽ നിന്നും നിങ്ങളുടെ സ്വന്തം അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ കൂടെ നിന്ന കാലം മുതൽ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ. അച്ഛനെ മറന്ന് നിങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് തിരിച്ചുപോയി, പക്ഷേ ഞാൻ പോയിട്ടില്ല. അച്ഛന്റെ കാഴ്ചപ്പാടിനൊപ്പം ഞാനും നിൽക്കുന്നു ഇവിടെ. അച്ഛന്റെ കാഴ്ചപ്പാടിനെ പിന്തുടരാൻ സാധിക്കാത്ത നിങ്ങൾ അത്തരമൊരു വിമർശനമൊന്നും എന്നോട് വേണ്ട, അത് മാറ്റിവെച്ചേക്കണം. നികേഷിന് പറ്റിയ പറ്റാണ് പറ്റ്. വെറുതെ പോയി സുധാകരന്റെ വായിൽ ആ കയ്യങ്ങ് കൊണ്ടുവച്ച് കൊടുത്തു. കടിച്ചു എന്നല്ല, കടിച്ച് പറിച്ചെടുത്തു. സത്യം പറയാലോ, ആരും കൈ അടിച്ചു പോകും കേട്ടോ. കിടുവായിട്ടുണ്ട്. സുധാകരൻ തന്നെയായിരുന്നു ആ കോൺഗ്രസിൻ്റെ തലപ്പത്ത് വരേണ്ടിയിരുന്നത്. ഇനി കോൺഗ്രസ്സിനൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ നികേഷ് സാറ്, താനൊരു ചാനലിൻ്റെ മുതലാളിയാണെന്നോ ചർച്ച നടത്തുകയാണെന്നോ ഒന്നും പുള്ളി ഓർത്തില്ല. ആ അഹങ്കാരമില്ല. തനി നേതാവായി, അച്ഛൻ്റെ മകനായി. പക്ഷേ അച്ഛനെ വരെ പറയിച്ചു. ആ ചോദ്യം തന്നെ ശ്രദ്ധിച്ചില്ലേ, ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്ന്. എന്തായാലും തൂത്തെറിയാൻ നോക്കിയതിന് വയറ് നിറച്ച് കിട്ടിയല്ലോ. കാര്യങ്ങൾ ഏതാണ്ട് ബോധ്യം ആയല്ലോ. തീർന്നില്ല, പുള്ളിക്ക് തികഞ്ഞില്ല കേട്ടോ. വെട്ടൊന്ന് മുറിരണ്ട് എന്ന മട്ടിലാണ് പലപ്പോഴും കെ സുധാകരൻ്റെ പ്രതികരണം. ഇടപെടലും അതൊക്കെ തന്നെയാണ്. തൻ്റെ പ്രവർത്തന ശൈലി മാറ്റില്ല എന്ന് അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോയിന്റിലും നികേഷ് അങ്ങ് കാടിച്ചു തൂങ്ങി. അതിനും കണക്കിനും കിട്ടി. ഞാൻ ആരെയും വെട്ടാനും നിന്നിട്ടില്ല, മുറി ഉണ്ടാക്കാനും നിന്നിട്ടില്ല എന്നൊരു മരണമാസ മറുപടി. വല്ല മറുപടി ഉണ്ടോ നികേഷ്? ഇരുന്ന ഇരിപ്പിൽ ഭൂമി പിളർന്ന് താഴെ അങ്ങ് സീതാദേവിയെ പോലെ അങ്ങ് പോയാലോ എന്ന് പോലും പുള്ളി ചിന്തിച്ചിട്ടുണ്ടാകണം. പിന്നെ ആ ചിരി, എന്ത് വന്നാലും ഒരു ഉളുപ്പുമില്ലാതെ പുള്ളി അങ്ങ് ചിരിക്കും. അതുകൊണ്ട് കാണുന്നവന് തോന്നും ഷേ നികേഷിന് എന്തൊരു തൊലിക്കെട്ടിയത്. പക്ഷേ കാര്യം നാട്ടുകാർക്ക് പിടി കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു വശത്ത് സൈബർ സഖാക്കളുടെ വിയർപ്പൊഴുക്കൽ, എന്തിനാണ് സുധാകരനെ സംഖ്യയാക്കാൻ. മറുവശത്ത് നികേഷിൻ്റെ സുധാകരനെ നന്നാക്കാനുള്ള ക്ലാസും, അതായത് പഴുതടച്ചുള്ള ശ്രമം. സുധാകരനെ ഒതുക്കണം, കോൺഗ്രസ്സുകാർക്ക് ഒതുക്കണം, സി പി എമ്മുകാർക്ക് ഒതുക്കണം. എന്തൊരു പേടിയോ എന്തോ. കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരനെ കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുത്തതിന് പുറകെ സി പി എം സൈബർ അണികളെല്ലാം കൂടി ഒത്തുപിടിച്ച് മലയും പോരൂന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. വിഷയം പരിഹാസം. എങ്ങനെയെങ്കിലും സുധാകരനെ പൂട്ടിക്കെട്ടണം, അതുമാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അതിന് സുധാകരനെ സംഖ്യയാക്കണം. സുധാകരൻ ബി ജെ പി അനുഭാവികൾക്കൊപ്പം നിൽക്കുന്നുവെന്ന അടിക്കുറിപ്പോടുകൂടി സൈബർ സഖാക്കൾ ഒരു ഫോട്ടോയും പ്രചരിപ്പിക്കുന്നുണ്ട്, ഒരു സെൽഫി. ഇതിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു കഴിഞ്ഞു. പക്ഷേ സഖാക്കൾക്ക് മാത്രം കൊള്ളുന്നില്ല. പണ്ടത്തെ, അതായത് കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ വേളൂരിൽ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ കെ സുധാകരൻ എം പി പോയിരുന്നു. ആ സമയത്തുള്ള ഒരു ചിത്രമാണ്, സെൽഫിയാണ് ദുരുപയോഗം ചെയ്തിട്ടുള്ളത്. വേളൂരിൽ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ സുധാകരൻ പോയപ്പോൾ ചിമിനി മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരെടുത്ത ഒരു സെൽഫിയുണ്ട്. അതായത് ആ സെൽഫിയാണ് ഇപ്പോൾ സൈബർ സഖാക്കൾ സംഘികളുടെ കൂടെ സുധാകരൻ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. ആ ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാകും അത് കാവിക്കൊടിയല്ല. പക്ഷേ കാവിക്കൊടിയാക്കിയാണ് പ്രചാരണം. പക്ഷെ നടക്കൂല, ഒന്നും നടക്കുമെന്ന് തോന്നണില്ല.